ദൈവനാമത്തിന് ഇന്ന് എനിക്ക് മഹത്വമുണ്ടാകട്ടെ ശ്രേഷ്ഠരായ ദൈവജനത്തോട് ചേർന്ന് വചന ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം എനിക്ക് തന്ന ഈ നല്ല സമയത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു രൂത്തിൻ്റെ പുസ്തകമാണ് ഈ ദിവസങ്ങളിൽ നാം പഠിക്കുന്നത് അതിനോടുള്ള ബന്ധത്തിൽ രൂത്തിൻ്റെ പുസ്തകം ഒന്നാം ഒന്നാമധ്യായം ഒന്നാമത്തെ വാക്യം നമുക്ക് പ്രാരംഭമായിട്ടൊന്ന് വായിക്കാം ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത് ഒരിക്കൽ ദേശത്ത് ക്ഷാമമുണ്ടായി യഹൂദയിലെ ബേതഹേമിലുള്ള ഒരു ആൾ തൻ്റെ ഭാര്യയും രണ്ട് പുത്രന്മാരുമായി മൊവാബ് ദേശത്ത് പരദേശിയായി പാർപ്പാൻ പോയി ദൈവത്തിൻ്റെ സ്തോത്രം തൻ്റെ വചനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ രൂത്തിൻ്റെ പുസ്തകത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് ഞാനൊന്ന് പോകാനായിട്ട് ശ്രമിക്കുകയാണ് നമുക്കറിയാം രണ്ട് പുസ്തകങ്ങളാണ് സ്ത്രീകളുടെ പേരിൽ വേദപുസ്തകത്തിലുള്ളത് രൂത്തിൻ്റെ പുസ്തകമാണ് ഇവിടെ പഠിക്കുന്നതെന്ന് കേട്ടത് തന്നെ എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷമായിരുന്നു കാരണം സാധാരണ സഹോദരിമാരുടെ മീറ്റിങ്ങുകളിൽ മാത്രം പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പുസ്തകമായി രൂത്തും മെസ്തേറും ഒക്കെ മാറിക്കഴിഞ്ഞു അതുകൊണ്ട് ഇന്നിങ്ങനെ ഒരു സാവകാശം നമുക്ക് ലഭിച്ചു കാരണം വളരെ ആഴമേറിയ ആത്മീക സത്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകമാണ് രൂത്തിൻ്റെ പുസ്തകം അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രാധാന്യം ഒട്ടും കുറച്ച് കാണുവാനായിട്ട് കഴിയുകയില്ല ഈ രണ്ട് സഹോദരിമാർ എസ്തേറും രൂത്തിൻ്റെയും പ്രത്യേകത അവർ രണ്ടുപേരും ദൈവത്തോടുള്ള ബന്ധത്തിൽ വളരെ വിശ്വസ്തരായിട്ട് ജീവിച്ച രണ്ട് വ്യക്തികളാണ് മാത്രമല്ല ഇവർ രണ്ടുപേരും അഗതികളായിട്ട് മറ്റൊരു രാജ്യത്ത് വന്ന ആളുകളാണ് എസ്തേറിനോടുള്ള ബന്ധത്തിലും അടിമയായിട്ട് അവിടെ വന്നിരിക്കുകയാണ് രൂത്തിനോടുള്ള ബന്ധത്തിൽ മറ്റൊരു ദേശക്കാരി ഇസ്രായേലിൻ്റെ മധ്യയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഈ രണ്ടുപേരും പേരും ആയിരുന്ന ഇടത്ത് വളരെ വിശ്വസ്തരായിട്ട് ഇരുന്നതുകൊണ്ട് അവരെ ദൈവം മാനിക്കുവാനായിട്ട് ഇടയായിട്ടെത്തത് അപ്പോൾ അവരുടെ വിശ്വാസത്തെ ദൈവം മാനിക്കുന്ന ചരിത്രമാണ് യഥാർത്ഥത്തിൽ രൂത്തിൻ്റെ പുസ്തകവും എസ് എസ് പുസ്തകവും എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ഈ പുസ്തകം എഴുതിയ ആൾ ആരാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള തർക്കങ്ങൾ പലതുണ്ട് അതിനെക്കുറിച്ച് നാം അധികം ചിന്തിക്കാതിരിക്കുകയാണ് നല്ലത് യശയാവാണ് എഴുതിയതെന്ന് പറയുന്നവരുണ്ട് ചമുലാണ് എഴുതിയത് എന്ന് പറയുന്നവരുണ്ട് ഏതായാലും ഒരു കാര്യം പണ്ഡിതന്മാർ ഒരുമിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ഇവിടെ ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത് എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ചതുകൊണ്ട് ഏത് ന്യായാധിപന്റെ കാലത്താണ് ഇത് സംഭവിച്ചത് എന്ന് പറയാത്തത് കൊണ്ട് ഇത് ഈ ചരിത്രങ്ങളെ കുറിച്ച് അത്രയും വ്യക്തത ഒരാൾ കുറിച്ചതാണ് എന്നാണ് പലരും പറയുന്നത് ഏതായാലും ദൈവചനത്തിൽ ഇടം കൊണ്ട് തീർച്ചയായിട്ടും ദൈവത്തിന് നമ്മോട് ഇതിൽ നിന്ന് ചില സന്ദേശങ്ങൾ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കാം നമുക്ക് ഈ ദിവസങ്ങളിൽ അത് പഠിക്കാനായിട്ട് ഇടയായിട്ട് തീരാം രൂത്തിൻ്റെ പുസ്തകത്തിൽ ഈ നമ്മൾ വായിച്ച വാക്യത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് അതിൻ്റെ ആദ്യ ഭാഗത്ത് നാം കണ്ടത് ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലം ഏതായിരുന്നു ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലം നമുക്കറിയാം ഒത്നിയൽ എന്ന് പറയുന്ന ന്യായാധിപൻ മുതൽ ശമുയിൽ വരെയുള്ള ന്യായാധിപന്മാരെ ഉൾക്കൊള്ളുന്ന പതിനഞ്ച് ന്യായാധിപന്മാരാണ് ഇസ്രയേലിനുണ്ടായിരുന്നത് ഏതാണ്ട് മുന്നൂറ് സമ്മത്സരം നീണ്ടു നിൽക്കുന്ന ന്യായാധിപന്മാരുടെ ഒരു ന്യായപാലന കാലഘട്ടം അവർക്കുണ്ടായിരുന്നു എന്നാൽ ഇതിലേത് ന്യായാധിപൻ്റെ കാലത്താണ് ഇത് സംഭവിച്ചത് എന്ന് നമുക്കറിയില്ലെങ്കിലും ന്യായാധിപന്മാരുടെ കാലത്തെ ആ ജനത്തിൻ്റെ ജീവിതത്തെ നാം ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വലിയൊരു സത്യം ന്യായാധിപന്മാരുടെ ന്യായപാലന കാലഘട്ടം ഇറ്റ് വാസ് എ ഫെയിലിയർ ഞാൻ അങ്ങനെ പറഞ്ഞാൽ അത് തെറ്റല്ല എന്ന് നിങ്ങളും സമ്മതിക്കും കാരണം പരാജയത്തിന്റെ പഴു പടുപുഴിയിലേക്ക് അവർ ഇറങ്ങി പോകും ശത്രുക്കൾ അവരെ ആക്രമിക്കാനായിട്ട് വരും ദൈവം അടുത്ത ന്യായാധിപനെ എഴുന്നേൽപ്പിക്കും അങ്ങനെയാണ് കാര്യങ്ങൾ മുൻപോട്ട് പോയിരുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ തന്നെ പന്ത്രണ്ട് ന്യായാധിപന്മാരെക്കുറിച്ച് പറയുന്നുണ്ട് അതിൽ ഒരു സഹോദരിയും ഉൾപ്പെടുന്നുണ്ട് ദബോറ എന്ന് പറയുന്ന ഒരു സഹോദരിയും അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിൽ സംഭവിച്ചതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നാം ഒന്ന് ചിന്തിച്ചാൽ എന്തുകൊണ്ട് ഇവർ ഒരു ഒരു പുരുഷനും ഒരു സ്ത്രീയും കൂടെ അല്ലെങ്കിൽ എലിമേലക്കും നവോമിയും കൂടെ അവിടുന്ന് പുറപ്പെട്ടു പോകുന്നു എന്നുള്ളതിൻ്റെ പശ്ചാത്തലമാണ് നാം ഒന്ന് ചിന്തിക്കണം എന്ന് ഞാൻ കർത്താവിൽ കൃത്യവൽസരണപ്പെടുന്നത് ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിൽ എന്താണ് സംഭവിച്ചത് അതിന് തൊട്ടു മുമ്പുള്ള വാക്ക് ആരെങ്കിലും ഒന്ന് വായിക്കാമോ ന്യായാധിപന്മാരുടെ പുസ്തകം ഇരുപത്തിയൊന്നിന്റെ ഇരുപത്തി അഞ്ച് മതി ആ കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു രാജാക്കന്മാര് വാഴിക്കപ്പെട്ടില്ലാ പെട്ടിട്ടില്ലാത്ത കാലഘട്ടമാണത് അത് മനസ്സിലാക്കാൻ വേണ്ടി ഉള്ള പ്രയോഗമാണത് മാത്രമല്ല ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ ചെയ്തു അർത്ഥം ഇതാണ് ഓരോരുത്തന് സ്വന്തമായിട്ട് എന്ത് ശരി എന്ന് തോന്നുന്നുവോ അത് ചെയ്യുന്ന ഒരു കാലഘട്ടം യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യുവാനുള്ള ഒരു അനുവാദം ദൈവജനത്തെ സംബന്ധിച്ച് അവിടെ ഉണ്ടായിരുന്നില്ല കാരണം ദൈവത്താൽ നിയന്ത്രിക്കപ്പെട്ടിരുന്ന ദൈവത്താൽ ഭരിക്കപ്പെട്ടിരുന്ന ദൈവം ന്യായപാലനം ചെയ്തിരുന്ന ഒരു സമൂഹമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് ആ സമൂഹത്തോടുള്ള ബന്ധത്തിൽ ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടക്കുവാനുള്ള അനുവാദം അവർക്ക് ഉണ്ടായിരുന്നില്ല എന്നാൽ അന്നത്തെ ജനം എങ്ങനെ നടന്നു എന്നുള്ളതിൻ്റെ രത്ന ചുരുക്കമാണ് നാം ആ ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു എന്ത് ശരിയെന്നവന് തോന്നുന്നുവോ അത് ചെയ്യുക ഞാനൊന്ന് തിരിച്ചു വരട്ടെ നമ്മുടെ ആധുനിക കാലത്തും ഒരുപക്ഷെ ഇതുപോലെ ചിന്തിക്കുന്ന ആളുകൾ ഏറി വരുന്നൊരു കാലത്താണ് നാം ജീവിക്കുന്നത് ഞാൻ ഇങ്ങനെ ചെയ്താലെന്താ ഞാൻ അങ്ങനെ ചെയ്താലെന്താ സഭ എനിക്കെതിരെ എന്തിനാ എടുക്കുന്നത് അങ്ങനെ പറയുന്നത് എന്തിനാ മറ്റുള്ളവരൊക്കെ അങ്ങനെയല്ലേ ചെയ്യുന്നെ അങ്ങനെ ചോദിക്കുന്ന പറയുന്ന ആളുകൾ കൂടി വരുന്ന ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ ഇതിന് വളരെ പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നു അപ്പോൾ തനിക്ക് ബോധിച്ചതുപോലെ ജനം നടന്നിരുന്ന ഒരു കാലഘട്ടം തനിക്ക് ബോധിച്ചതുപോലെ നടന്നതുകൊണ്ട് എന്തൊക്കെയാണ് ദോഷങ്ങൾ സംഭവിച്ചത് വീണ്ടും നാം ഇതേ പ്രയോഗം പതിനേഴാം അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട് അവിടെയും ഇതേ വാക്യം തന്നെ ആവർത്തിച്ച് െഴുതിയിരിക്കുന്നത് നമുക്ക് കാണാം അന്ന് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു എന്നവിടെ എഴുതിയിരിക്കുന്നു പതിനേഴാം അധ്യായത്തിൽ എന്താണ് സംഭവിച്ചത് നമുക്ക് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്ന ചില കാര്യങ്ങൾ അവിടെയുണ്ട് പതിനേഴാം അധ്യായത്തിന്റെ പത്താമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം പതിനേഴിൻ്റെ പത്ത് ആ പതിനേഴ് പത്ത് ഇവിടെ ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ് പതിനേഴാം അധ്യായം നമ്മോട് ഉപയോഗിക്കുന്നത് എന്തായിരുന്നു ആ ചെറുപ്പക്കാരൻ്റെ പ്രത്യേകത ആ പ്രത്യേകത അറിയണമെങ്കിൽ ഏഴാമത്തെ വാക്യത്തിൽ അവൻ ആരായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട് അവിടെ നാം വായിക്കുന്ന എങ്ങനെയാണ് ബത് ലഹമ്യനായി യഹൂദാഗോത്രത്തിൽ നിന്ന് വന്നിരുന്ന ഒരു യുവാവുണ്ടായിരുന്നു അവൻ ലേവ്യനും അവിടെ വന്ന് പാർക്കുന്നവനും അത്ര അപ്പോൾ അവൻ ലേവ്യനായിരുന്നു അർത്ഥാൽ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ദൈവജനത്തെ സഹായിക്കുന്ന വിഭാഗത്തിലുള്ള ആളുകളായിരുന്നു ലേവ്യർ അന്നത്തെ ചരിത്രം നമുക്കറിയാം ഇപ്പം ലേവ്യർ ദേവാലയത്തോടുള്ള ബന്ധത്തിലും കൂടാരത്തോടുള്ള ബന്ധത്തിലും ഒക്കെ ശുശ്രൂഷ ചെയ്തിരുന്ന ആളുകളാണ് അങ്ങനെയുള്ള ഒരു മനുഷ്യനെക്കുറിച്ചാണ് നാം ഇവിടെ കാണുന്നത് ലേവ്യരുടെ പ്രത്യേകത നമുക്കറിയാം അവർക്ക് ദേശമൊന്നും അവകാശമായിട്ട് കൊടുത്തിരുന്നില്ല അവർക്ക് നാല്പത്തിയെട്ട് പട്ടണങ്ങളാണ് കൊടുത്തിരുന്നത് അതിൽ നാൽപ്പത്തി രണ്ടും അവർക്ക് താമസിക്കുവാനും ആറെണ്ണം സങ്കേത നഗരങ്ങളായിട്ടാണ് കൊടുത്തിരുന്നത് അപ്പോൾ ഈ നാല്പത്തിരണ്ട് പട്ടണങ്ങളും അതിൻ്റെ പുൽത്തകടികളും അവരുടെ ആടുമാടുകളെ ആവശ്യമായ പുൽത്തകടികളുമാണ് അവർക്ക് കൊടുത്തിരുന്നത് അതുകൊണ്ട് ഉപജീവനം ചെയ്തിരുന്ന ആളുകളാണ് ഈ ലേവ്യർ എന്ന് പറയുന്നത് അങ്ങനെ ഒരു മനുഷ്യനെക്കുറിച്ച് ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് ഇവിടെ കാണുകയാണ് അവൻ്റെ പ്രത്യേകത എട്ടാമത്തെ വാക്യത്തിൽ വരുമ്പോൾ നാം വായിക്കുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ് തരം കിട്ടുന്നിടത്ത് പാർപ്പാൻ തരം കിട്ടുന്നിടത്ത് ചെന്ന് പാർപ്പാനായിട്ട് അവൻ സഞ്ചരിക്കുകയാണ് അപ്പോൾ എവിടെയെങ്കിലും ഒരു അവസരം കിട്ടിയാൽ അവിടെ ചെന്ന് കയറാം എന്ന് വിചാരിക്കുന്ന ഒരു ലേവ്യൻ അപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി അന്വേഷിച്ച് നടക്കുന്ന ഒരു ലേവിനെ നമുക്കൂടെ കാണാനായിട്ട് കഴിയും യഥാർത്ഥത്തിൽ അവരങ്ങനെ അന്വേഷിച്ച് നടക്കേണ്ടവരാണോ തീർച്ചയായിട്ടും അവർ അങ്ങനെ അന്വേഷിച്ച് നടക്കേണ്ടവരല്ല ദൈവം അവരെ ആക്കി വെച്ചിരിക്കുന്ന ശുശ്രൂഷയിൽ വിശ്വസ്തരായിട്ട് നിൽക്കേണ്ടവരായിരുന്നു അവർ എന്നാൽ ഇവൻ തരം കിട്ടുന്നിടത്ത് ചെന്ന് പാർക്കാനായിട്ട് നടക്കുകയാണ് ഇനി അതിൻ്റെ താഴേക്ക് നമ്മൾ വായിച്ച പത്താമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കണ്ടത് അവനൊരു ഭവനത്തിലേക്ക് ചെന്ന് അവിടെ പാർക്കുവാനായിട്ട് തീരുമാനിക്കുകയാണ് എന്തുകൊണ്ടാണ് അവൻ പാർക്കാൻ തീരുമാനിച്ചത് ആണ്ടിൽ പത്ത് വെള്ളിപ്പണം ഉടുപ്പ് ഭക്ഷണം അപ്പോൾ പത്ത് വെള്ളിപ്പണത്തിനു വേണ്ടി ഉടുപ്പിനു വേണ്ടി ഭക്ഷണത്തിന് വേണ്ടി തൻ്റെ ലേവ്യൻ എന്നുള്ള പദവി ദുരുപയോഗം ചെയ്യുന്ന ഒരു മനുഷ്യനെ നാം ഇവിടെ കാണുകയാണ് എത്രമാത്രം ദൈവജനം പോയി അല്ല ഒന്നുകൂടി കയറ്റി പറഞ്ഞാൽ എത്രമാത്രം ദൈവജനത്തിൻ്റെ മധ്യേ ദൈവത്തിൻ്റെ ശുശ്രൂഷക്കാരായിരുന്നവർ അതപ്പതിച്ചു പോയി എന്നുള്ള വാക്യമാണ് നാം ഇവിടെ വായിച്ചത് അപ്പോൾ ഈ പണത്തിനു വേണ്ടി ഉടുപ്പിനു വേണ്ടി ഭക്ഷണത്തിനു വേണ്ടി തന്നെ തന്നെ വിറ്റുകളയുന്ന ഒരു ലേവ്യനെ ഇവിടെ കാണുകയാണ് ഇനി ആ എന്തിനാണ് ഈ ലേവ്യൻ തന്നെ തന്നെ വിറ്റുകളഞ്ഞത് എന്ന് ചോദിച്ചാൽ ന പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ സോറി പതിമൂന്നാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കാം ഒരു ലേവ്യൻ എനിക്ക് പുരോഹിതനായിരിക്കുക ലെഹോവ് എനിക്ക് നന്മ ചെയ്യുമെന്ന് ഇപ്പോൾ തീർച്ച തന്നെയെന്ന് മീഖാവ് പറഞ്ഞു മീ മീഖാവിനെ സംബന്ധിച്ച് മീഖാവിൻ്റെ ഭവനത്തിൽ ചില ഗ്രഹബിംബങ്ങൾ പണിയിച്ചു വച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഗ്രഹബിംബങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യാനായിട്ടാണ് ഈ മനുഷ്യൻ വിളിക്കപ്പെടുന്നത് പണം കൊടുത്ത് ഇവനെ അവിടെ ആക്കിയത് ഉടുപ്പ് കൊടുത്ത് ഇവിടെ ആക്കിയത് ഭക്ഷണം കൊടുത്ത് ഇവിടെ ആക്കിയത് താൻ കൈകൾ കൊണ്ട് തീർത്തതായിട്ടുള്ള ചില ഗ്രഹബിംബങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് എത്രമാത്രം ദൈവജനത്തിൻ്റെ നേതൃത്വം അതപ്പതിച്ചു പോയി എന്ന് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും അപ്പോൾ ഒരു ലേവ്യൻ അതപ്പതിച്ചതപ്പതിച്ച് ഊമ വിഗ്രഹത്തിന് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് കടന്നുപോയ ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിലാണ് അവിടെ നെലീമേലക്ക് കുടുംബമായിട്ട് യാത്ര ചെയ്യുന്നു എന്ന് നാം വായിക്കുന്നു അതിൻ്റെ പശ്ചാത്തലത്തിലാണ് നാം നിൽക്കുന്നത് അപ്പോൾ പതിനേഴാം അധ്യായത്തിൽ നാം കണ്ടത് അവിടുത്തെ നേതൃത്വം എത്രമാത്രം പരാജയപ്പെട്ടതായിരുന്നു എന്നുള്ളതാണ് പതിനെട്ടാമത്തെ അധ്യായം അതിൻ്റെ ആദ്യത്തെ വാക്യം കൂടെ നാം ഒന്ന് വായിക്കുന്നു പതിനെട്ടാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യം So until that day, among the tribes of Israel right now not fallen Po. ഇവിടെ അതേ വാക്യത്തിന്റെ തന്നെ പകുതി ഭാഗം എഴുതിയിട്ടുണ്ട് ആ കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു എന്ന് മാത്രം എഴുതിയിട്ടുണ്ട് തുടർന്ന് നമുക്ക് പൂരിപ്പിക്കാവുന്നതാണ് ബാക്കി കാര്യങ്ങൾ അപ്പൊ ഇവിടെ കാണുന്ന കാര്യം ദാൻ ഗോത്രത്തിന് അവകാശം ലഭിച്ചിട്ടില്ല എന്തുകൊണ്ട് അവകാശം ലഭിച്ചില്ല കാരണം ഉണ്ട് അവരത് കൈക്കലാക്കിയില്ല അവിടെയുള്ള ജാതികളെ കീഴടക്കി ഇവരത് സ്വന്തമാക്കണം അത് ദൈവത്തിൻ്റെ വാഗ്ദത്വം അങ്ങനെയാണ് അപ്പോൾ ഇവരത് ചെയ്തേ കഴിയൂ പക്ഷേ ഇവർക്കത് സ്വന്തമാക്കാനായിട്ട് കഴിഞ്ഞില്ല എന്താണ് കാരണം കാരണം നമ്മൾ അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് ഞാൻ എടുത്തു വായിക്കാതെ പറഞ്ഞു പോകാം ഇവരുടെ ഇവർക്ക് അവകാശമായിട്ട് കിട്ടിയതിൻ്റെ വലിയൊരു വിസ്തൃതമായ ഏരിയ അവരുടെ ബൗണ്ടറി എന്ന് പറയുന്നത് ഫിലിസ്തനായിരുന്നു ഫലിസ്തീനുമായിട്ട് ഇസ്രായേൽ എന്നും യുദ്ധത്തിലായിരുന്നതുകൊണ്ട് ഇവർ ആ സ്ഥലത്ത് അധിനിവേശം ചെയ്യുവാനായിട്ട് ഭയപ്പെട്ടു ഫെലിസ്തനെ ഭയപ്പെട്ടതുകൊണ്ട് ആ പ്രദേശം പൂർണ്ണമായിട്ട് അവർക്ക് കൈയടക്കുവാനായിട്ടും അവിടെ അവർക്ക് താമസിക്കുവാനായിട്ട് കഴിഞ്ഞില്ല അതുകൊണ്ട് അവരെന്തു ചെയ്തു എന്നാണ് പതിനെട്ടാമത്തെ അധ്യായം തുടർന്ന് നാം കാണുന്നത് നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇരുപത്തിയേഴാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ മതി ലൈഷ് എന്ന് പറയുന്ന പട്ടണത്തിൽ അവരെത്തിയതിനെ സംബന്ധിച്ചാണ് ഇവിടെ വായിക്കുന്നത് ലൈഷ് എന്ന പട്ടണം ഏത് ഗോത്രത്തിന് അവകാശമായിരുന്നതാണ് ഇസ്രായേൽ ഗോത്രങ്ങളുടെ അവകാശം ആ കാലത്ത് വിഭജിച്ചു കൊടുത്തതിനെ കുറിച്ചുള്ള ചിത്രങ്ങൾ ഒരുപക്ഷെ നെറ്റിൽ ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് കാണാം അവർക്ക് കൊടുത്തിരുന്ന എഫ്രൈം ഗോത്രത്തിന് കൊടുത്തിരുന്നതായിട്ടുള്ള പ്രദേശമാണ് ലൈഷ് എന്ന് പറയുന്നത് അപ്പോൾ ബേദലഹേമും ലൈഷും ഒക്കെ അവരുടെ അവകാശ ദേശത്തിൽ ദേശത്തിൽപ്പെട്ടിരുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ എഫ്രൈം ഗോത്രത്തിന് അവകാശമായിരുന്ന ഒരു പട്ടണം അല്ലെങ്കിൽ എഫ്രൈം ഗോത്രക്കാർ വളരെ സമാധാനമായിട്ട് ജീവിച്ചിരുന്ന ഒരു പട്ടണം ദാൻ ഗോത്രക്കാർ വാളുകൊണ്ട് കൊണ്ട് അവർ കീഴടക്കി നമ്മൾ വായിച്ച വാക്യത്തിൻ്റെ അവകാ അവസാന വാക്യം എങ്ങനെയാണ് വായിക്കുന്നത് വാളിൻ്റെ വായിത്തലയാൽ അവർ കീഴടക്കി ചുരുക്കി പറഞ്ഞാൽ അവിടെയുള്ള ആളുകളെയെല്ലാം അവർ കൊന്നുകളഞ്ഞു അപ്പോൾ അവർ കൊന്നതാരെയാണ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സ്വന്തം സഹോദരങ്ങളെ കൊന്നുകൊണ്ട് പട്ടണങ്ങൾ പിടിച്ചടക്കാനായിട്ട് അവർ ചെല്ലുകയാണ് അപ്പോൾ ദൈവജനത്തിന്റെ മധ്യയെ നിലനിന്ന മറ്റൊരു അധാർമികതയുടെ മേഖലയാണ് നമ്മളിവിടെ കാണുന്നത് ദൈവജനം അതപ്പതിച്ച നേതൃത്വം അതപ്പതിച്ച കഥ നമ്മൾ വായിച്ചു കഴിയുമ്പോൾ ഇവിടെ നാം കാണുന്നു അവർ തമ്മിൽ തമ്മിൽ വൈരികളായി അന്യോന്യം കൊല്ലുവാനും വെട്ടുവാനും വിഴുങ്ങുവാനും തുടങ്ങുന്ന ഒരു കാലഘട്ടം അയ്യോ ഇത് ചിന്തിക്കുവാൻ പോലും നമുക്ക് കഴിയാത്ത ഒരു കാലഘട്ടമാണ് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലേക്കൊന്നും നമ്മൾ തിരിച്ചു വന്നാൽ ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ദൈവജനം അന്യോന്യം കൂട്ടായ്മ ബന്ധത്തിൽ പോകേണ്ടവർ അന്യോന്യം കൂട്ടായ്മയെക്കാൾ വാളെടുക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് കാര്യങ്ങൾ പോകുന്നത് സദൃശ്യവാക്യത്തിൽ ഇങ്ങനെയൊരു വാക്യമുണ്ട് അവരുടെ നാവുകൊണ്ട് അവർ കുരള പറയുന്നു വാളുകൊണ്ട് കൊണ്ട് കുത്തും പോലെ അവർ മൂർച്ചയായി സംസാരിക്കുന്നു അപ്പോൾ വാളുകൊണ്ട് കുത്തും പോലെ മൂർച്ചയായി സംസാരിക്കാൻ അറിയാകുന്ന ദൈവജനത്തിന്റെ നടുവിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നു ഒരു പക്ഷേ അന്ന് ദാൻ ഗോത്രം എടുത്തതുപോലെ വാളുകൊണ്ട് കൊല്ലുവാനായിട്ട് അവർ വന്നില്ലെങ്കിലും വാക്കുകൊണ്ട് കൊല്ലുവാൻ കഴിയുന്ന ഒരു ജനസമൂഹത്തിൻ്റെ നടുവിലാണ് നാം ജീവിക്കുന്നത് വളരെ വളരെ ഭക്തിയോടെയും വളരെ ശ്രദ്ധയോടെയും ജീവിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത് നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയോടുള്ള ബന്ധത്തിലും ദൈവത്തിൻ്റെ ഇഷ്ടം എന്ത് എന്നറിഞ്ഞ് ചെയ്യേണ്ട വളരെ ആവശ്യമുള്ള ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുക ജീവിക്കുകയാണ് വീണ്ടും പത്തൊമ്പതാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്ക് ത്തിലും ഇതേ കാര്യം തന്നെ ആവർത്തിക്കുകയാണ് പത്തൊൻപതിൻ്റെ ഒന്ന് അവിടെ നാം വായിക്കുന്നു ഇസ്രായേലിൽ രാജാവില്ലാത്ത ആ കാലത്ത് ആ കാലത്ത് എന്ത് സംഭവിച്ചു എന്ന് അവിടെ എഴുതിയിട്ടുണ്ട് ഞാനതൊരു വിസ്തരണത്തിന് പോകുന്നില്ല മറിച്ച് അതിൽ സംഭവിച്ച കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകാൻ ശ്രമിക്കുകയാണ് അവിടെ ഒരു മനുഷ്യനെക്കുറിച്ച് നാം കാണുന്നു അവിടെ ഒരു ലേവ്യനാണ് അവനും ഒരു ലേവ്യനാണ് അവനൊരു വെപ്പാട്ടിയെ പരിഗ്രഹിക്കുന്ന കാര്യമാണ് ആദ്യ ഭാഗത്ത് നാം കാണുന്നത് അപ്പോൾ ലേബ്യനെ സംബന്ധിച്ച് ഒരിക്കലും ദൈവം അനുവദിച്ചിട്ടില്ലാത്ത ചില കാര്യങ്ങളിലേക്ക് ധാർമ്മികമായ അതപ്പതിനത്തിലേക്ക് അവൻ കടന്നുപോകുന്നു ഒരു വെപ്പാട്ടിയുമായിട്ട് അവൻ ജീവിക്കുന്നു എന്നുള്ളത് തന്നെ വലിയ പാവമാണ് എന്നാൽ ഈ വെപ്പാട്ടിയുടെ ഭവനത്തിലേക്ക് ചെല്ലുകയും വെപ്പാട്ടി അവനോട് ചില തെറ്റുകൾ ചെയ്തു എന്ന് നാം വായിക്കുന്നുണ്ട് ദ്രോഹിച്ചു എന്ന് നാം വായിക്കുന്നുണ്ട് എന്നാൽ ഇവൻ ചെയ്ത ഒരു വലിയ കാര്യം നാം വായിക്കുന്നത് അതിൻ്റെ അവസാന ഭാഗത്തേക്ക് നാം വരുമ്പോൾ പത്തൊൻപതിൻ്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യം ഇരുപത്തി എട്ടാമത്തെ വാക്യം ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിൽ അതിൻ്റെ അവസാന ഭാഗം മാത്രം വായിച്ചാൽ മതി മതി ആ ആ മനുഷ്യൻ തൻ്റെ ഭാര്യയെ ഒരു കഴുതപ്പുറത്ത് വെച്ചുകൊണ്ട് പോവുകയാണ് അപ്പോഴത്തെ ഭാര്യയുടെ അവസ്ഥ എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ഈ വെപ്പാട്ടിയുടെ അവസ്ഥ എന്ന് പറയുന്നത് അവൾ മരിച്ച അവസ്ഥയിലാണ് അവിടെയുള്ള ജനം അവളോട് മോശമായിട്ട് പെരുമാറി അവൾ മരിച്ചു പോകുവാനായിട്ടിടയായിട്ട് തിന്നു അവളുമായിട്ടൊരു കഴുതപ്പുറത്ത് അവൻ സഞ്ചരിക്കുകയാണ് മാത്രമല്ല തൊട്ടടുത്ത വാക്യത്തിൽ നാം വായിക്കുന്ന കാര്യം വീട്ടിലെത്തിയ ശേഷം ഒരു കത്തിയെടുത്ത് അംഗമംഗമായി തൻ്റെ വെപ്പാട്ടിയെ പന്ത്രണ്ട് ഘട്ട കണ്ണമായി വിഭാഗിച്ച് ഇസ്രായേലിന് സകല ദിക്കുകളിലും കൊടുത്തയച്ചു അന്ന് വരെ ഇസ്രായേൽ കണ്ടിട്ടില്ലാത്ത വളരെ ഭീകരമായ ഒരു രംഗം അവിടെ ഉണ്ടായി ഒരു സ്ത്രീയെ പന്ത്രണ്ട് കഷ്ണമായിട്ട് നുറുക്കിയിട്ട് ഇസ്രായേൽ ലെങ്ങും കൊടുത്തുവിടുന്ന ഒരവസ്ഥ പ്രിയപ്പെട്ടവരെ ഇസ്രായേലിന്റെ ധാർമ്മികമായ അവരുടെ സാമൂഹ്യമായ മൂല്യച്ചുതി എത്രത്തോളം എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്ന ചില വാക്കുകൾ ഞാൻ അതോട് ചേർത്ത് വയ്ക്കുകയായിരുന്നു ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലം ആ കാലം ദൈവം ഉദ്ദേശിച്ചത് ദൈവത്തിന് പകരം ന്യായം വിധിക്കുവാനായിട്ട് ചില മനുഷ്യരെ ദൈവം തിരഞ്ഞെടുത്താക്കുക എന്നുള്ളതായിരുന്നു പക്ഷെ ദൈവമാക്കി വെച്ച മനുഷ്യർ ദൈവത്തിൻ്റെ വഴിയിൽ അവർ ചില കാര്യങ്ങളിലൊക്കെ ശരിയായിരുന്നെങ്കിലും പലതിലും അവർ പരാജയപ്പെടുവാനായിട്ട് ഇടയായിട്ട് തീർന്നു നേതൃത്വം പരാജയപ്പെട്ടപ്പോൾ അവർക്ക് പിന്നാലെ വന്ന ആളുകളെല്ലാം ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ പോലെ ജീവിക്കുവാനായിട്ട് തുടങ്ങി ഇവിടെ അടുത്ത രേവൻ്റെ കഥയാണ് നമ്മൾ വായിച്ചത് അവൻ ഒരു വെപ്പാട്ടിയുമായിട്ട് ജീവിക്കാനായിട്ടിടയായി മാത്രമല്ല ആ വെപ്പാട്ടിയെ പന്ത്രണ്ട് കഷ്ണമായി ഇസ്രായേൽ ഗോത്രങ്ങളിലെല്ലാം കൊടുത്തയക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു അത് വലിയൊരു കലാപത്തിന് ആ സമൂഹത്തിൽ ഇടയാക്കി തീർത്തു എന്ന് നമുക്ക് അറിയാം അപ്പോൾ ആ കലാപത്തിൻ്റെ അവസാന ഭാഗമാണ് ഇരുപതിലും ഇരുപത്തിയൊന്നിലുമായിട്ട് നാം വായിക്കുന്നത് അതുകൊണ്ടാണ് ഇരുപത്തിയൊന്നിൻ്റെ അവസാനം ആ വാക്യത്തിൽ അവസാനിക്കാനായിട്ട് ഇടവരുന്നത് എന്താണ് അവിടെ സംഭവിച്ചതായിട്ടുള്ള കലാപം അവിടെ ബെന്യാമീൻ ഗോത്രത്തിലുള്ള ആളുകളെ മറ്റുള്ളവരെല്ലാം കൂടി ഒറ്റപ്പെടുത്തുന്ന ഒരു രംഗമുണ്ടായുണ്ടാകുന്നു ഞാനതിൻ്റെ ചരിത്രം വിവരിക്കാതെ വേഗത്തിൽ അങ്ങ് പറഞ്ഞു പോവുകയാണ് അങ്ങനെ ബെന്യാമിൻ ഗോത്രത്തിലുള്ള പുരുഷപ്രതി സ്ത്രീകളെല്ലാം വെട്ടിക്കളഞ്ഞു പുരുഷന്മാരും പ്രായപൂർത്തിയായവരെല്ലാം മരിച്ചു പോകുന്നൊരവസ്ഥയിലേക്ക് വന്നു മറ്റു ഗോത്രങ്ങളെല്ലാം അവർക്കെതിരായി എന്നിട്ട് ബാക്കി വന്ന ചെറുപ്പക്കാർ വളർന്നു വന്നപ്പോൾ അവർക്ക് വിവാഹം ചെയ്യാനായിട്ട് സ്ത്രീകളില്ല പക്ഷേ അവർക്ക് സ്ത്രീകളെ കൊടുക്കുകയില്ല എന്ന് മറ്റു പതിനൊന്ന് ഗോത്രങ്ങൾ ഒരുമിച്ച് തീരുമാനമെടുത്തതുകൊണ്ട് ആ ഗോത്രങ്ങളിൽ നിന്നും സ്ത്രീകളെ കിട്ടാനായിട്ട് വഴിയില്ല അങ്ങനെ വന്നപ്പോൾ സ്ത്രീകൾ ഒരുമിച്ച് നൃത്തം ചെയ്യുന്നതായിട്ടുള്ള അവരുടെ ആഘോഷ വേളകളിൽ അവിടെ ചെന്ന് സ്ത്രീകളെ പിടിച്ചു കൊണ്ടുവരുവാനായിട്ട് അനുവാദം കൊടുക്കുകയും ആ സ്ത്രീകളെ പിടിച്ചു കൊണ്ടുവന്ന് അവരുടെ ഭാര്യമാരാക്കുകയും ചെയ്യുന്നതായിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും അതിൻ്റെ ഇരുപത്തി ഒന്നിൻ്റെ പതിനാറ് പതിനേഴൊക്കെ വാക്യങ്ങൾ വായിച്ചാൽ നമുക്കത് കാണാനായിട്ട് കഴിയും ഒരു പക്ഷേ നിങ്ങൾക്ക് പരിചയമുള്ള ഭാഗങ്ങളായിരിക്കാം അതുകൊണ്ടാണ് ഞാൻ എടുത്ത് വിസ്തരിക്കാനായിട്ട് തുനിയാത്തത് അപ്പോൾ ഈ എലിമേലക്ക് അവിടുന്ന് പുറപ്പെടുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ന്യായാധിപന്മാരുടെ കാലഘട്ടമാണ് ന്യായാധിപന്മാരുടെ കാലഘട്ടം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു സമ്പൂർണ്ണ പരാജയത്തിൻ്റെ കാലഘട്ടമായിരുന്നു ദൈവം നേരിട്ട് ഭരിക്കേണ്ടതിന് പകരം ചില മനുഷ്യരെ തിരഞ്ഞെടുത്താക്കി അവരെ ഭരിക്കാൻ ഏൽപ്പിച്ചുവെങ്കിലും അവരെല്ലാം അക്കാര്യത്തിൽ പരാജയപ്പെട്ടു പോയ ഒരു കാലഘട്ടം മനുഷ്യർ ധാർമ്മികമായിട്ടത പതിച്ചു അന്യോന്യം അവർ വാളെടുക്കുവാനായിട്ട് കൊല്ലുവാനായിട്ട് തിന്നുവാനായിട്ട് തുടങ്ങുന്ന ഒരു കാലഘട്ടം അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്ന ആ കാലഘട്ടത്തിന് നടുവിലാണ് ഒരുപക്ഷേ എലീമേലക്കും കുടുംബവും ആ ദേശത്തു നിന്ന് പോയി പോയത് ഞാനൊന്ന് നമ്മുടെ പ്രായോഗിക കാര്യത്തിലേക്ക് ഞാനൊന്ന് കിടക്കട്ടെ നമ്മുടെ ജീവിതത്തിലും ഒരുപക്ഷേ ചില സന്ദർഭങ്ങളിൽ ചില സഭകളോടുള്ള ബന്ധത്തിൽ നമുക്കിങ്ങനെ തോന്നാം എങ്ങനെ ഇവിടെ നിൽക്കും അതുകൊണ്ട് ഇവിടം വിട്ടു പോയാലോ അങ്ങനെ ചിന്തിക്കുന്ന ധാരാളം ആളുകളെ എൻ്റെ പ്രായോഗിക ജീവിതത്തിലേക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് മാത്രം ഞാൻ പറയുകയാണ് ചിലപ്പോൾ ചില ചെറുപ്പക്കാർ വന്ന് ചോദിക്കാറുണ്ട് ബ്രദറെ ഞാൻ ഇവിടുന്ന് വേറെ എവിടേക്കെങ്കിലും പോവാണ് എവിടെയെങ്കിലും ഒരു സ്ഥലത്തേക്ക് ബ്രദർ ഒന്ന് സജസ്റ്റ് ചെയ്തു തരാമോ ഞാൻ പറയും ഇല്ല ബ്രദറെ എവിടെ പോയാലും ഇത് തന്നെയാണ് കാരണം അതെന്ന് ഈ സഭയെന്നില്ല വേറെ ഏത് സഭയെ ചെന്നാലും ഇത് തന്നെയാണ് പുറമേന്ന് നോക്കുമ്പോ എല്ലാം അക്കരപ്പച്ചയ അല്ലേ എല്ലാം നല്ലതാണ് പക്ഷേ അകത്തേക്ക് ചെന്ന് കഴിയുമ്പോഴാണ് പല കാര്യങ്ങളും നാം നേരത്തെ അനുഭവിച്ചതിന് തുല്യമായ പല കാര്യങ്ങളും അവിടെ നടക്കുന്നു എന്നറിയാൻ കഴിയും ഞാൻ പറഞ്ഞത് ബ്രദറൻ സഭയിൽ നിന്ന് മറ്റ് സഭകളിലേക്ക് പോകുവാനാഗ്രഹിക്കുന്ന ആളുകൾ മറ്റ് സഭകളിൽ നിന്ന് ബ്രദറൻ സഭയിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അങ്ങനെ കൂടുവിട്ട് കൂടുമാറുവാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളുടെ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് കാരണം എന്താണെന്നറിയാമോ കാരണം പലപ്പോഴും അവർ നിൽക്കുന്ന ഇടത്ത് സംഭവിക്കുന്ന സാമൂഹ്യമായ ധാർമ്മികമായ വ്യക്തിപരമായ ചില അധപ്പതനങ്ങൾ അവരെ ആ നിലയിൽ ചിന്തിക്കാനായിട്ട് അവരെ ഉത്സാഹിപ്പിക്കുക പ്രിയപ്പെട്ടവരെ നമ്മുടെ സഭാബന്ധത്തിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ എങ്ങനെയായിരിക്കുന്നു നാം എല്ലാം രാജകീയ പുരോഹിത വർഗമാണ് ഒരു ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ലേവ്യന്മാരുടെ കാര്യമാണ് നാം വായിച്ചു കൊണ്ടിരുന്നത് ഒരു പക്ഷേ ഇന്നത്തെ പുതിയ നിയമകാലത്തെ ലേവ്യന്മാരായിട്ട് നാം ദൈവമാക്കിയിരിക്കുകയാണ് എന്ന് ഞാൻ ചിന്തിച്ചു കൊണ്ട് ഞാൻ ഇങ്ങനെ പറയാം നാമൊക്കെ ആയിരിക്കുന്ന സഭകളിൽ നാം ആയിരിക്കുന്ന ആത്മീക സാഹചര്യങ്ങളിൽ എങ്ങനെ ഇരിക്കുന്നു നമ്മുടെ ജീവിതം നമ്മുടെ ആത്മീക ജീവിതം പലപ്പോഴും പുറമേ പലതും നമുക്ക് കാണിക്കാൻ കഴിഞ്ഞു എന്ന് വന്നേക്കാം പക്ഷേ നമ്മുടെ ഇന്നർ നമ്മുടെ അകത്തുള്ള മനുഷ്യനെ കാണുന്നൊരു ദൈവമാണ് ജീവിക്കുന്നത് ദൈവത്തിന് സ്തോത്രം അവൻ്റെ അഗ്നിജ്വാല കണ്ണുകൾ നമ്മുടെ ഹൃദയങ്ങളെയും ആ സന്ധി മജ്ജകളെയും വേർപിടിവിക്കുമാറി തുളഞ്ഞകത്തേക്ക് ചെന്ന് നമ്മുടെ ഹൃദയങ്ങളും നിലവുകളും ഒക്കെ കാണുന്ന വായിക്കുന്ന ഒരു ദൈവത്തിൻ്റെ മുന്നിലാണ് നാം ജീവിക്കുന്നത് എന്നുള്ള ബോധ്യത്തോടെയാണോ നാം ജീവിക്കുന്നത് പലപ്പോഴും പല കാര്യങ്ങൾക്കും കോംപ്രമൈസ് ചെയ്യാനായിട്ട് നാം തീരുമാനിക്കാറുണ്ടോ മറ്റുള്ളവരെല്ലാം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വായിക്കൂടെ എന്ന് ചിന്തിക്കുന്നവരുണ്ടോ ഒരുപക്ഷെ അങ്ങനെയൊക്കെ നാം ചിന്തിച്ചു പോയി എന്ന് വന്നേക്കാം പക്ഷേ പ്രിയപ്പെട്ടവരെ യപ്പെടുക ദൈവത്തെ മാത്രം നോക്കി മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഇടവരട്ടെ മറ്റുള്ളവർ പലപ്പോഴും പല നിലയിലും താണുപോയേക്കാം ആത്മീക ജീവിതത്തിൽ അവർ പല താണ നിലവാരത്തിലേക്കും പോയി എന്ന് വന്നേക്കാം പക്ഷേ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഏറ്റവും ഉന്നതമായൊരു നിലവാരത്തിൽ തൻ്റെ പുത്രന്റെ സ്വരൂപത്തിന് അനുരൂപരായിട്ട് നാം തീരണം എന്നുള്ളത് തന്നെയാണ് അത് നമുക്കെല്ലാം അറിയാം ആ നിലയിൽ നമ്മെ തന്നെ ഒരുക്കുവാനായിട്ട് നമുക്ക് ഇടയായിട്ട് തീരട്ടെ അടുത്ത ഭാഗത്ത് ഞാൻ വരികയാണ് ന്യായാധിപൻ ന്യായപാലനം നടത്തിയ സമയത്ത് അവിടെ ഒരു ക്ഷാമം ഉണ്ടായി എന്തുകൊണ്ടാണ് ക്ഷാമം ഉണ്ടാകുന്നത് നമുക്കറിയാം ക്ഷാമം ഉണ്ടാകാനായിട്ട് ഒരുപക്ഷെ പല കാരണങ്ങളും ഉണ്ടാകാം എങ്കിലും ആവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായത്തിൽ വളരെ വിശദമായിട്ട് ഇതിനെക്കുറിച്ച് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവിടെ പറഞ്ഞിരിക്കുന്ന കഴിഞ്ഞാണ് ഞാൻ നിങ്ങൾക്ക് തന്ന കൽപ്പനകളും ഉപദേശങ്ങളും നിങ്ങൾ അനുസരിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ ആവർത്തന പുസ്തകം ഇരുപത്തിയെട്ടിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ ആവർത്തന പുസ്തകം ഇരുപത്തിയെട്ട് അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം നിൻ്റെ തലയ്ക്ക് മുകളിലുള്ള ആകാശം ബ്രാസായിട്ട് മാറും അവിടെ നാം വായിക്കുന്ന ആ ഭാഗം അങ്ങനെയാണ് നിൻ്റെ കാലിൻ്റെ കീഴിലുള്ള ഭൂമി ഇരുമ്പായിട്ട് മാറും അതിൻ്റെ കാരണം നിൻ്റെ പാപമാണ് ദൈവത്തിൻ്റെ കൽപ്പനകൾ ആചരിക്കാതെ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതെ ദൈവീക ഉപദേശങ്ങളെ കൈക്കൊള്ളാതെ മുന്നോട്ട് പോകുന്ന ഒരു ജനത്തോടുള്ള ബന്ധത്തിൽ വളരെ ദീർഘമായ ന്യായവിധിയെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം മാത്രമാണ് ഞാൻ വായിച്ചത് ഏതാണ്ട് പതിനേഴ് വാക്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് അതിൽ പറഞ്ഞ ഒരു വാക്യം മാത്രമാണ് ഞാൻ വായിച്ചത് അവിടെ നിങ്ങളുടെ പാപത്തിൻ്റെ നിമിത്തം ആകാശം ബ്രോൺസ് ആയിട്ട് താമ്രമായിട്ട് മാറും എന്ന് പറഞ്ഞാൽ മഴ പെയ്യാത്ത നിലയിൽ ഒരു ലോഹത്തിനും കൊണ്ട് ഞാൻ അടച്ചതുപോലെ ആകാശം അടയപ്പെടും അപ്പോൾ നിങ്ങൾക്ക് ഭൂമിയിൽ കൃഷി ചെയ്യണമെങ്കിൽ ഭൂമി ഇരുമ്പായിട്ട് തീരും കാരണം വെള്ളം കിട്ടാനില്ല ഇതൊന്നും കുഴിച്ചവിടെ കൃഷി നടത്താനായിട്ട് കഴിയേയില്ല അങ്ങനെ ക്ഷാമം അവരുടെ നാട്ടിലേക്ക് കടന്നു വരാനുള്ള സാധ്യതയുണ്ടെന്ന് ദൈവം അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു ഇത്തരം കാലം സംഭവിച്ചതായിട്ട് ന്യായാധിപന്മാരുടെ ആ കാലഘട്ടത്തിൽ നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നില്ല പക്ഷേ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഭാഗം ഞാനൊന്നെടുക്കാം ന്യായാധിപന്മാരുടെ പുസ്തകം അതിൻ്റെ ആറാമത്തെ അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ ആറ് വരെയുള്ള ഭാഗങ്ങളിൽ ഇങ്ങനെയൊരു കാലഘട്ടത്തെക്കുറിച്ച് കാണുന്നുണ്ട് അത് ഗിതയോൺ വരുന്നതിന് തൊട്ട് മുൻപുള്ള കാലമാണ് അവിടെ നാം വായിക്കുന്നിങ്ങനെയാണ് യഹോവ അവരെ ഏഴ് സംവത്സരം മിഥ്യാൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു അങ്ങനെ ഒരു കാലഘട്ടം ന്യായാധിപന്മാരുടെ കാലത്ത് സംഭവിക്കാനിട ഇടയായി മിഥ്യാൻ ഇസ്രായേൽ മേൽ ആധിക്യം പ്രാപിച്ചു ഇസ്രായേൽ മക്കൾ മിഥ്യാനോടെ നിമിത്തം പർവ്വതങ്ങളിലെ ഗുഹരങ്ങൾ ഗുഹരങ്ങളും ഗുഹകളും ദുർഗങ്ങളും ശരണമാക്കി ഇസ്രായേൽ വിതച്ചിരിക്കുമ്പോൾ മിഥ്യാന്യരും അമാലിയ്ക്കരും കിഴക്ക് ദേശക്കാരും അവരുടെ നേരെ വരും അവർ അവർക്ക് വിരോധമായി പാളയമിറങ്ങി ഗസാവരെ നാട്ടിലെ വിള നശിപ്പിക്കും ഇസ്രായേലിന് ആഹാരമോ ആടോ മാടോ കഴുതയോ ഒന്നും ശേഷിക്കയില്ല അപ്പോൾ ആ കാലത്ത് സംഭവിച്ച ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ഇങ്ങനെ കാണുന്നു അപ്പോൾ ഇങ്ങനെ മിഥ്യാന്നരുടെ കീഴിലായിരുന്ന ഈ കാലഘട്ടത്തിൽ ഒരു അന്ന് സംഭവിച്ച ക്ഷാമത്തോടുള്ള ബന്ധത്തിലായിരിക്കാം ഇവർ പോയത് എന്ന് ചിന്തിക്കുന്ന ചില പണ്ഡിതന്മാരുണ്ട് നമുക്ക് അങ്ങനെ അല്ലാതെ ചിന്തിക്കാൻ മറ്റൊരു തെളിവും ഇതിനകത്ത് ആ നിലയിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് മാത്രമല്ല ഈ കാലഘട്ടം മുഴുവൻ ദൈവത്തിനെതിരായിട്ട് പ്രവർത്തിച്ച ഒരു ജനമാണ് അവിടെ ഉണ്ടായിരുന്നത് ഒരു പക്ഷേ ഈ കാലം കഴിഞ്ഞിട്ടും തുടർന്നും ഇവരെ സംബന്ധിച്ച് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുള്ള ഒരു കാലമായിരുന്നു അവിടെ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ഇനി ഈ മനുഷ്യൻ അവിടെ നിന്ന് പോരുന്നത് എലിമേലക്ക് പോരുന്നത് ബേത്തലഹൈം എന്ന് പറഞ്ഞ പട്ടണത്തിൽ നിന്നാണ് അപ്പോൾ ന്യായാധിപന്മാർ ന്യായപാലനം ചെയ്യുന്ന ആ സമയത്ത് ബേത്ലഹൈം എന്നുള്ള പട്ടണം എഫ് റഇമിയുടെ കയ്യിലാണ് അപ്പൊ ഈ ബേദലഹൈം പട്ടണത്തിൽ നിന്നാണ് ഈ ഇവർ പോരുന്നത് ബേദലഹൈം എന്നുള്ള പേരിന്റെ അർത്ഥം അപ്പത്തിന്റെ വീട് എന്നാണ് നമുക്കറിയാം അപ്പോൾ ഈ അപ്പത്തിന്റെ വീട്ടിൽ നിന്നാണ് ഈ മനുഷ്യർ അവിടുന്ന് മോവാബിലേക്ക് യാത്രയാകുന്നത് അപ്പത്തിന്റെ വീട് സ്ഥിതി ചെയ്യുന്നതിനെ കുറിച്ച് അപ്പത്തിന്റെ വീടിൽ താമസിച്ചിരുന്നവരെ കുറിച്ച് പറയുന്നത് യഹൂദ്യയിലെ ബേദലഹേമൻ എന്നാണ് യഹൂദ്യ എന്ന് പറയുന്ന അല്ലെങ്കിൽ യഹൂദ എന്ന് പറയുന്നതിന്റെ പ്രത്യേകത ബാലസിംഹമായിരിക്കുക എന്നാണ് ബാലസിംഹം എന്നാണ് യഹൂദയെക്കുറിച്ച് പറയുന്നത് യാക്കോബ് കൊടുക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് അവൻ പതുങ്ങിക്കിടക്കുന്ന ഒരു ബാലസിംഹം നാം സങ്കീർത്തനങ്ങൾ വായിക്കുന്നു ബാലസിംഹങ്ങൾക്കും ഇര കിട്ടാതെ വിശന്നിരിക്കും മെഹോവി അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല അപ്പോൾ ബാലസിംഹം എന്ന് പറഞ്ഞാൽ ഏതൊരു കാലത്ത് മറ്റെല്ലാവർക്കും ഭക്ഷണം കിട്ടാതെ വന്നാലും ഭക്ഷണം ലഭിക്കുന്ന ഒരു വിഭാഗമാണ് ബാലസിംഹം എന്ന് പറയുന്നത് പക്ഷേ ഈ ബാലസിംഹമായിരിക്കുന്ന അതിനകത്തുള്ളതായിട്ടുള്ള ഈ പ്രത്യേക ഗോത്രം അല്ലെങ്കിൽ പ്രത്യേക സ്ഥലത്ത് ബേത്തലഹേമിൽ നിന്നുള്ള അപ്പത്തിൻ്റെ വീടായിരിക്കുന്ന സ്ഥലത്ത് നിന്നുള്ള ഈ കുടുംബം തങ്ങളുടെ ജീവിതത്തിൽ നേരിട്ട നേരിട്ടത് വളരെ വലിയ ഒരു പ്രതിസന്ധിയാണ് ഈ സാമൂഹ്യമായ പശ്ചാത്തലമായിരിക്കാം ഒരുപക്ഷെ അവരെ അവിടെ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നത് എന്ന് ഞാൻ ചിന്തിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു ലൂത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ രൂത്തിൻ്റെ പുസ്തകത്തിലുള്ള മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഈ ദിവസങ്ങളിലെല്ലാം നാം വളരെ വിശദമായിട്ട് പഠിക്കുകയാണല്ലോ അതിൻ്റെ പശ്ചാത്തലം മാത്രമാണ് ഞാൻ പറയുവാനായിട്ട് ഇടയായിട്ട് തീർത് വളരെ പ്രാധാന്യമുള്ള കായിക പ്രസക്തിയുള്ള ധാരാളം സംഭവങ്ങൾ യൂത്തിൻ്റെ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് നാല് അധ്യായങ്ങളെ ഉള്ളൂ എങ്കിലും ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്നുള്ളത് കൊയ്ത്ത് എന്നുള്ള വാക്കാണ് അപ്പോൾ ഈ കൊയ്ത്തുമായിട്ടുള്ള അനേക പാഠങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാം കൊയ്ത്തിൻ്റെ പ്രമാണങ്ങൾ ഏതാണ്ട് അഞ്ച് കൊയ്ത്തിൻ്റെ പ്രമാണങ്ങൾ ഈ നാല് അധ്യായങ്ങളിലായിട്ടുണ്ട് അതിനെക്കുറിച്ചൊന്നും പറയാൻ വേണ്ടിയല്ല ഞാനൊന്ന് പറഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ യൂത്തിൻ്റെ പുസ്തകത്തിൻ്റെ പഠനം നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ഉണർവിന് കാരണമായിട്ട് തീരണം ധാർമ്മികമായ അതപ്രദിനത്തിലേക്ക് പോയ ഒരു സമൂഹത്തിൽ നിന്ന് നേതൃത്വം അതപ്രദത്തിലേക്ക് പോയ ഒരു സമൂഹത്തിൽ നിന്ന് വ്യക്തികളായിട്ട് പലരും തോറ്റുപോയ ഒരു സമൂഹത്തിൽ നിന്ന് ഒരു കുടുംബം മറ്റൊരു സ്ഥാനത്തേക്ക് മാറിപ്പോകാനായിട്ടിടയായിട്ട് തോന്നും നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാനായിട്ടിടയായിട്ട് തീരണം എൻ്റെ വ്യക്തി ജീവിതത്തിലെ താഴ്ചകൾ കൊണ്ട് കുറവുകൾ കൊണ്ട് നമ്മുടെ സഭയായിട്ടുള്ള വീഴ്ചകൾ കൊണ്ട് ചിലരൊക്കെ നമ്മെ വിട്ട് മൊവാവിലേക്ക് പോകുവാനായിട്ടിടയാകുന്നുണ്ടോ അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ ഇടവരരുതേ നമ്മെ തന്നെ ദൈവവും ഏൽപ്പിക്കാം അവൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടവരാണ് നാം എങ്കിലും വീണ്ടും നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയാം നമ്മുടെ കുറവുകളെ ഏറ്റുപറയാം ദൈവത്തിൻ്റെ ഹിതം എന്തൊന്ന് തിരിച്ചറിച്ച് തിരിച്ചറിഞ്ഞ് പുതിയ തീരുമാനങ്ങൾ എടുക്കാം നമ്മുടെ കുറവുകളെല്ലാം മാറ്റിയിട്ട് കൂടുതൽ വിശ്വസ്തയോടെ ദൈവത്തെ സ്നേഹിച്ച് സേവിച്ച് മുൻപോട്ട് പോകാൻ നമുക്കിടയാവട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ദൈവനാമത്തിന് ഇന്നും എനിക്ക് മുഹത്വം ഉണ്ടാകട്ടെ അമ്മേ